ശേരൻകുട്ടി, എനിക്കൊരു ബിസിനസ് പ്രപ്പോസൽ ഉണ്ട്. ഗഞ്ചാവ്, ബ്രൗൺ ഷുഗർ, ഹാഷിഷ്, ഹെറോയിൻ, അന്താരാഷ്ട്ര വിപണികളുള്ള മയക്കുമരുന്നുകൾ. ഇവിടെ ഗഞ്ചാവ് സുലഭമായി കിട്ടും. അതിന് ഹാഷിഷ് ആക്കാനുള്ള പ്രോസസ് എനിക്കറിയാം. 1 കിലോ ഹെറോയിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ 400,000 രൂപ വില കിട്ടും. നമുക്ക് ചിലവ് 25,000 രൂപയും 1 കിലോ സ്വർണം വിറ്റാൽ കിട്ടുന്ന ലാഭത്തെക്കാളും 200 ഇരട്ടി. സ്വാഭാവികമായും ലാഭം കൂടുമ്പോൾ റിസ്ക്കും കൂടും, ഒപ്പം ശത്രുക്കളും. അതുകൊണ്ട് പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ ഇല്ലാതെ എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അതിന് എനിക്ക് ശേഖരൻകുട്ടിയുടെ സഹായം വേണം. അതുകൊണ്ട് ശേഖരൻകുട്ടിക്കുള്ള ഗുണം 50-50 ഇൻ റിസ്ക് ആൻഡ് കോസ്റ്റ്. പുതിയൊരു ഏർപ്പാടാ. എനിക്കൊന്ന് ആലോചിക്കണം കോശ. നോ, നമുക്ക് ഈ ബിസിനസ് വേണ്ട. എന്താ കാര്യം? നെർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്. സ്വർണമോ മറ്റുള്ള സാധനങ്ങൾ പോലെയല്ല മയക്കുമരുന്ന്. ഇറ്റ്സ് എ കില്ലർ ഡ്രഗ്. ആളെ കൊല്ലി. ലക്ഷക്കണക്കിന് ആളുകളുടെ ക്ഷാമം ഏൽക്കേണ്ടി വരും. എന്ത് ലാഭം കിട്ടിയാലും നമ്മൾ ഈ ബിസിനസ് ചെയ്യില്ല. കള്ളക്കടത്തുകാരനും കരിഞ്ചന്തക്കാരനും സമൂഹത്തോട് എന്ത് ബാധ്യതയാണുള്ളത്? എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കാൻ നേരത്താ അവന്റെ ഒരു ആദർശം. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കിയാ മതിയെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. മാമാ പണിയാ. ശരിയാ, ഡീസന്റ് കാര്യം. ഒരാളൊരു പ്രപ്പോസലും കൊണ്ടുവന്നു, നിന്നോട് അഭിപ്രായം ചോദിച്ചു. നിനക്കിഷ്ടമില്ലാത്ത എനിക്കും വേണ്ട. എനിക്കല്ല, നമുക്ക് വേണ്ട. വേദനിച്ചോ? നോ, ലേദണ്ടേ. മരതിച്ചു പോയി. മരത്തു പോയണ്ടേ? അവനോടുള്ള ദേഷ്യം തീർത്തതാ. അവന് കിട്ടേണ്ടതായിരുന്നു. എന്നാലും കിട്ടിയത് എനിക്കാണല്ലോ. എടാ ചാണക്യ, ഈ സാഗറിന് എന്താ ഒരു മാറ്റം? അവൻ നന്നാവും തീരുമാനിച്ചോ? എനിക്ക് നേരത്തെ തോന്നിയതാ, ഒരുത്തൻ നന്നാവുന്നതും നശിക്കുന്നതും പെണ്ണ് കാരണമാണെന്ന് കേട്ടിട്ടില്ലേ? ഇവിടെ സംഭവിച്ചിരിക്കുന്നു അതാ. അന്ന് വീക്കിലി ന്യൂസ് വന്നതിനെ കുറിച്ച് അവളോട് ചോദിക്കാമെന്ന് പറഞ്ഞപ്പോ എന്തവാ ജാക്കി പറഞ്ഞത്? പോട്ടെ എന്ന്. അതിന് അവനെ കുറിച്ചല്ലേ ന്യൂസ് വന്നത്? അതെ. അതുകൊണ്ട് ആർക്കാ നഷ്ടം? ജാക്കി എവിടെ ആർക്കറിയാം? അതിലെന്താ എഴുതിയിരുന്നത്? അധോലോക നേതാവും കള്ളക്കടത്തുകാരനുമായ ജാക്കിയുടെ സഹായം കൊണ്ട് മുഖ്യമന്ത്രി രക്ഷപ്പെട്ടു. അപ്പൊ നാണക്കേട് ആർക്കാ? അച്ഛന്. നീ നൈന, പിന്നെന്തിനാ അവനെ നിർത്തുന്നു? പോട്ടെ എന്ന് പറയാമല്ലോ. ശേഖരൻകുട്ടിക്ക് അറിയാമോ, ആ പെണ്ണ് എപ്പോ നോക്കിയാലും അവന്റെ വീട്ടിൽ തന്നെ. താൻ കണ്ടോ? കണ്ടോന്നോ? അന്ന് അവനെ വിളിക്കാൻ അവന്റെ വീട്ടിൽ ചെന്നില്ലേ? അന്ന് ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. എന്ത് കളിയും ചിരിയും ആയിരുന്നു രണ്ടുപേരും കൂടി. ഞാനൊരുത്തൻ അവിടെ നിപ്പുണ്ടെന്ന് വിചാരമേ അവർക്കില്ല. ശേഖരൻകുട്ടി, തനിക്ക് ശക്തിയേ ഉള്ളൂ, ബുദ്ധിയില്ല. അത് അവന്റെ കയ്യില്ല. അവൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആ ബിസിനസ് വേണ്ടെന്ന് വെച്ചാൽ അതിന്റെ നഷ്ടം ആർക്കാ? തനിക്കും കോശിക്കും. ആരാടാ ബിസിനസ് വേണ്ടെന്ന് വെച്ചത്? ശേഖരൻകുട്ടിക്ക് ബുദ്ധി ഉണ്ടോന്ന് കാണിച്ചു കൊടുക്കാം. ഫ്ലോറൻസ്, ഒരു ഗ്ലാസ് എടുക്ക. താനെന്താ വല്ലാതിരിക്കുന്നത്? എന്ത് പറ്റി? ചാകര വന്നോ? കസ്റ്റംസുകാര് വല്ല കുഴപ്പമുണ്ടാക്കിയോ? പിന്നെ എന്താന്ന് വെച്ചാ പറയൂ. ശേഖരൻകുട്ടി ചതിച്ചു. ശേഖരൻകുട്ടിയും ആ കിഴക്കൻ ക്രിസ്ത്യാനിയും ചേർന്ന പങ്കുവച്ചോടം തുടങ്ങി. തനിക്കും തുടങ്ങിയോ ആ ചാണക്കിന്റെ അസുഖം, പരിദൂഷണം, പറച്ചിൽ? ഞാൻ ആരോട് ആരെ പറ്റിയാ പറയുന്നത് എനിക്ക് നല്ലോണം അറിയാം. പരിപൂർണ ബോധ്യമില്ല, ഞാൻ ഒന്നും പറയില്ല. എവിടെ അവരുടെ സ്ഥലം? നമ്മുടെ പഴയ സ്ഥലം തന്നെ, റോക്ക്ഫോർഡ് ഗാർഡൻസ്. പണി കൊള്ളാലോ കോശ. ഇനി എന്തെല്ലാം പണി കിടക്കുന്നു. കോശ, നമ്മൾ ദുബായിക്ക് പോകുന്ന പിള്ളേരുടെ കയ്യിൽ ഇത് കൊടുത്തയക്കുമ്പോൾ അവർക്ക് വല്ല സംശയവും തോന്നിയാലോ? ഏയ്, നമ്മൾ റിക്രൂട്ട് ചെയ്ത് അയക്കുന്ന പിള്ളേരല്ലേ,
കമാന്നൊരു അക്ഷരം മിണ്ടില്ല, പറയുന്നത് പോലെ ചെയ്തോളൂ. ഇനി കസ്റ്റംസുകാർക്ക് വല്ലതും? നോർമൽ കേസിൽ ഇതൊന്നും അവർ ചെക്ക് ചെയ്യാൻ പോകുന്നില്ല. ഇനി അഥവാ ചെക്ക് ചെയ്താൽ തന്നെ ശേഖരൻ കുട്ടിയല്ലേ കൂടെ ഉള്ളത്. അത് ശരി. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എങ്ങനെയുണ്ട് പുതിയ പങ്കുവച്ചോടം? വഞ്ചനയും ചതിയും ഞാൻ വെച്ചുറപ്പിക്കില്ല. ഇവിടെ ഒരു നിയമമേ ഉള്ളൂ, അത് നീയായിരുന്നാലും ശരി ഞാനായിരുന്നാലും. നീ തന്നെ പറഞ്ഞ വാചകമാണിത്. പറഞ്ഞത് അബദ്ധമായി പോയെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട് അല്ലേ? ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, ചതിച്ചിട്ടുമില്ല. നിനക്കിഷ്ടമില്ലെന്ന് പറഞ്ഞോണ്ടല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? എനിക്കിഷ്ടമല്ലാത്തത് നിനക്കും വേണ്ടെന്ന് അല്ലേ? നട്ടെല്ലുള്ള ആളായിരുന്നെങ്കിൽ നീ അന്ന് പറയണമായിരുന്നു നീ ഇത് ചെയ്യുമെന്ന്. എനിക്കിപ്പോഴൊരു കാര്യം അറിയണം, നീ തുടങ്ങിയ പുതിയ ബിസിനസ് നിർത്താൻ തയ്യാറാണോ അല്ലയോ എന്ന്. നീ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. നാല് കാശിന് വിലയില്ലായിരുന്ന നിന്നെ ജാക്കിയാക്കിയത് ഞാനാണ്. നീ ശേഖരൻകുട്ടി ഒരു ചുക്കു ആക്കിയിട്ടില്ല. ഡോണ്ട് ട്രൈ ടു ബോസ് മീ. നീ എന്റെ വലിയ സുഹൃത്താണെന്ന വിചാരം ഉണ്ടെങ്കിൽ അതം കളഞ്ഞേര്. യു ആർ ഓൺലി മൈ ബിസിനസ് പാർട്ട്ണർ. ഇപ്പോഴെങ്കിലും പറഞ്ഞത് നന്നായി, നമുക്ക് പിരിയാം. കമ ഓൺ, വിൽ പാർട്ട്. ബുദ്ധിമുട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ വന്ന പാർട്ട്ണർഷിപ്പ് പിരിയണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. നടക്കണം, അല്ലെങ്കിൽ നടത്തും. ഇന്നു മുതൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ലോറൻസ്. ജാക്കി, യു വിൽ റിഗ്രറ്റ്. 32 ചേരിക്കാരുടെയും ആ പത്രക്കാരി പെണ്ണിന്റെയും പിൻബലത്തിലാണ് നീ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവർ നിന്നെ തള്ളി പറയും. ശേഖരൻകുട്ടി, നീ മന്ത്രിയുടെ അല്ല ചക്രവർത്തിയുടെ മകനായാലും ശരി, നിന്റെ പെറുക്കിത്തരം നിന്നെ വിട്ടുപോല. ഐ പിറ്റി യു. യെസ്, കമൻ. ശരിക്കും ഞാൻ ജോർജിനോട് ഇവിടെ വരാൻ പറഞ്ഞത് ജോർജ് വീട്ടിൽ വന്നാൽ ആരെങ്കിലും വാച്ച് ചെയ്യും. ഐ വോണ്ട് ടു അവോയ്ഡ് ഇറ്റ്. ജോർജ് ഈ നമ്പറുകൾ എനിക്ക് ടാപ്പ് ചെയ്ത് തരണം. ഇതിൽ സി എമ്മിന്റെ റെസിഡൻസ് നമ്പർ ഉണ്ടല്ലോ. ഉണ്ട്. ശേഖരൻകുട്ടി എവിടെയാണ് താമസിക്കുന്നത്? സി എമ്മിന്റെ പൊളിറ്റിക്സിലോ പേഴ്സണൽ കാര്യങ്ങളിലോ എനിക്ക് താല്പര്യമില്ല. ശേഖരൻകുട്ടിയുടെ ബിസിനസ്സിലും എനിക്ക് താല്പര്യമില്ല. എനിക്കെതിരായി എന്തെങ്കിലും നീക്കമുണ്ടായാൽ എനിക്കത് അറിയണം, അത്രയേ ഉള്ളൂ. എന്താ ജോർജിന് ബുദ്ധിമുട്ടുണ്ടോ? ഇതിനു മുമ്പും ചെയ്തിട്ടുള്ളതല്ലേ? ജോർജ്, ജോർജിന് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. സുഭാഷ്, ദുബായ് എയർപോർട്ടിൽ തന്നെ തിരക്കി ഒരാൾ വരും. അയാൾ തോട്ടത്തിൽ നിന്നാണോ എന്ന് ചോദിക്കും. അതെ എന്ന് പറയണം. ഈ ഡോളറിന്റെ പകുതി അയാൾ തരും. ശരിയാണോ എന്ന് ഒത്തുനോക്കണം. ശരിയാണെങ്കിൽ ഈ പെട്ടി അയാളെ ഏൽപ്പിക്കണം. ശരി. അഥവാ എന്തെങ്കിലും കാരണവശാൽ കസ്റ്റംസുകാർ പിടിച്ചാൽ എന്താണ് പറയേണ്ടതെന്ന് അറിയാമല്ലോ. അറിയാം. ജാക്കി നന്നായിട്ടാണെന്ന് പറയണം. എക്സാക്ട്ലി. എത്ര നിർബന്ധിച്ചാലും വേറെ ഒന്നും പറയരുത്. നിന്റെ ടിക്കറ്റും പേപ്പേഴ്സും ഹോട്ടൽ റിസപ്ഷനിലുണ്ട്. പോയിക്കോളൂ. സ്പെഷ്യൽ ബ്രാഞ്ച് നാർക്കോട്ടിക് സ്ക്വാഡ് ചെയ്യാണ് സർ. ഒരു ഇൻഫർമേഷൻ ഉണ്ട്. നാളത്തെ ദുബായ് ഫ്ലൈറ്റിൽ പോകുന്ന സുഭാഷ് എന്ന ചെറുപ്പക്കാരന്റെ കൈവശമുള്ള ഡിപ്ലോമാറ്റ് പെട്ടിയിൽ ഹാഷിഷ് കടത്തുന്നുണ്ട്. അതെ, ചെറുപ്പക്കാരൻ ഇരുന്നറ.
സോറി, അത് പറയില്ല. സാറിന് സൗകര്യം ഉണ്ടെ പിടിച്ചാ മതി. കോസ്റ്റായോ, ആ ചെറുക്കൻ ജാക്കിയുടെ പേര് തന്നെ പറയുവോ അതോ രണ്ടെണ്ണം കൊള്ളുമ്പം പ്ലേറ്റ് മാറ്റി നമ്മുടെ പേര് പറയോ? കോശിച്ചായനെ കുറിച്ച് ശേഖരൻകുട്ടി എന്താ വിചാരിച്ചിരിക്കുന്നത്? ജാക്കി ഒന്ന് കണ്ടാൽ ഞാൻ പത്ത് കാണുന്നവന്. നാളെ ഈ സമയത്ത് ജാക്കി ലോക്കപ്പിൽ കമ്പി എണ്ണിക്കൊണ്ടിരിക്കും. ഈ അച്ചായ നമുക്കിട്ട് പണിയുമോ? ഏഴ് സംവത്സരാലു കാരാഗ്രഹം പെട്ടണ്ടി, മനസ്സിലായില്ലേ? ഏഴു വർഷം ജയിലിൽ തള്ളും. പോടു, ഞാൻ പറയാനുള്ള പറഞ്ഞു. നേന്ന് ചെപ്പിനത് ചെപ്പിനട്ടെ. രണ്ട് കാളുണ്ടായിരുന്നു, വിളിച്ചത് രണ്ടും ഒരാൾ തന്നെ. ഒന്ന് ഹോട്ടൽ ബ്രോഡ്വേയിലേക്ക്, 41 മിസ്റ്റർ സുഭാഷ്. രണ്ടാമത്തെ കോൾ നർക്കോട്ടിക് സ്ക്വാഡ് സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക്. അറ്റൻഡ് ചെയ്ത സിഐ. എന്തായിരുന്നു സംസാരിച്ചത്? നാളത്തെ ദുബായ് ഫ്ലൈറ്റിൽ പോകുന്ന സുഭാഷ് എന്ന ചെറുപ്പക്കാരന്റെ ഡിപ്ലോമാറ്റ് പെട്ടിയിൽ ഹാഷിഷ് കടത്തുന്നുണ്ട്. കോശി തന്നെ സാധനം കൊടുത്തയച്ചിട്ട് അയാൾ തന്നെ ആ ഇൻഫർമേഷൻ പോലീസിന് പാസ് ചെയ്യുന്നു. സ്പെഷ്യൽ സ്ക്വാഡുകാർ സുഭാഷിനെ പിടിച്ചാൽ അത് ആര് കൊടുത്തയച്ചാണെന്നോ പറയും? ജാക്കി തന്നയച്ചാണെന്ന് പറയും. എക്സാക്ട്ലി, അവൻ അതേ പറയൂ ലോറൻസ്. അച്ചായന്റെ വളഞ്ഞ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി. ഇനി നമുക്ക് തലവേദന കൂടിക്കൊണ്ടേയിരിക്കും. നായിന്റെ മോനെ, ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ക്രിമിനൽ പോലും ഇത്രയും തരന്താ എന്ന പ്രവൃത്തി ചെയ്യില്ല. സ്വന്തം കൂട്ടത്തിലൊരുത്തനെ ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം ഒറ്റിക്കൊടുക്ക, അത് ഒരു മൂന്നാം കട പ്രതികാരത്തിന് വേണ്ടി. നീ ആണാണെങ്കിൽ നേരിട്ട് വാ. ഇതുപോലെയുള്ള പാവങ്ങളെ ഒന്നും വെറുതെ കൊടുക്കരുത്. ശേരൻകുട്ടി, നീ ഒന്നുറപ്പിച്ചോ, നീ ഈ നസ്രാണിയെ കണ്ട ദിവസം മുതൽ നിന്റെ അന്ത്യം ആരംഭിച്ചു കഴിഞ്ഞു. നൌ യു സ്റ്റാർട്ട് യുവർ കൗണ്ട് ഡൗൺ. കോശിച്ചായോ, ഞാൻ ചോദിച്ചതല്ലേ ഇത് വേണോന്ന്? ഇപ്പൊ എന്തായി? അഞ്ചെട്ട് കൊല്ലം അവൻ എന്റെ മേളായിരുന്നു. അവന്റെ ബുദ്ധി എനിക്കറിയാം. നമ്മൾ ഇവിടെ ആലോചിക്കുമ്പോൾ അവൻ അത് അവിടെ പ്രവർത്തിച്ചിരിക്കും. അതാ ജാക്കി. 200 ഇരട്ടി ലാഭം കിട്ടുമല്ലോ എന്നോർത്താ അവനെ ഞാൻ പിണക്കിയത്. എക്സാക്ട്ലി. ഇനി അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശേഖരൻകുട്ടി, ഞാൻ അന്നേ പറഞ്ഞതാ, ഈ അച്ചായനുമായി ഐക്യമുന്നണി വേണ്ട, നഷ്ടമേ ഉണ്ടാവൂന്നും കയ്യിലുള്ളവും കൂടി പോകുമെന്ന്. മനക്ക് നഷ്ടവുച്ചുന്തി തെലിസ. തെലിസ ഞാൻ പറഞ്ഞതിന് എന്നെ അടിക്കണ്ട. അച്ചായനോടുള്ള ദേഷ്യം തീർക്കണമെങ്കിൽ എന്നെ അടിച്ചു.